Tanto da fare, e dobbiamo farlo insieme. മാത്തിലേക്ക് സ്വാഗതം അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഉപരിപ്ലവമായ എളിമയിൽ നിന്നും ക്രിസ്ത്യാനി ഓടിയൊളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പ്രസംഗങ്ങളുടെ പരമ്പര ഇതുപോലെ മനോഹരമായി പുസ്തക പുസ്തകരൂപത്തിലാക്കി പബ്ലിഷ് ചെയ്തത് തർജ്മ ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിൽ ഇത് നിങ്ങളെല്ലാവരും വാങ്ങണം ഇത് വലിയ ഒരു ആനന്ദം പകരുന്ന നിധിയാണ് ദൈവിക രഹസ്യങ്ങളുടെ ഒരു സമ്മേളനമാണിത് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം എന്താണെന്ന് സുവിശേഷം പ്രഘോഷിക്കേണ്ടതെ എന്താണെന്നും സത്യം എന്താണെന്നും നമ്മൾ മാർപ്പാപ്പയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുകയാണ് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് അധികവും മാർപ്പാപ്പ വിവരിക്കുന്നത് പുതിയ നിയമത്തിൽ എന്താണ് ഈശോ നമ്മളോട് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ക്രിസ്ത്യാനി ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കാം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആനന്ദത്തിൽ ജീവിക്കാം എന്നത് തന്നെയാണ് അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ലോക സുവിശേഷവൽക്കരണത്തിൽ മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് നമ്മളെല്ലാവരും ഒരു പ്രേക്ഷിതരാകുകയാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രബോധനം എൻ്റെ അല്ല എന്നെ അയച്ചവൻ്റേതാണ് നമ്മളാരും നമ്മുടെ സ്വന്തം പ്രബോധനം നടത്തേണ്ടവരല്ല മറിച്ച് ദൈവം തന്നിരിക്കുന്ന പ്രബോധനം അതാണ് ആധികാരിക പ്രബോധനം അതാണ് സഭയിൽ മാർപ്പാപ്പമാരിലൂടെ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് പറയുന്നത് യേശുവിനെ നോക്കുക ബെനഡിക്റ്റ് പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തക പരമ്പര ജീസസ് ഓഫ് നസറത്ത് നസ്രത്തിലെ യേശു നമ്മൾ ഇനിയും നസ്രത്തിലെ യേശുവിലേക്ക് പൂർണ്ണമായിട്ട് നോക്കുന്നില്ല സ്നേഹമുള്ളവരെ വരുവിൻ നമുക്ക് ഈ പ്രഭാഷണങ്ങളിലൂടെ ഈ പ്രസംഗങ്ങളിലൂടെ യേശുവിലേക്ക് യേശുവിൻ്റെ മാധുര്യം അനുഭവിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാലാം തീയതിയിലത്തെ പ്രസംഗമാണിത് അന്നത്തെ വേദവായന കുറൻ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളും മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ഈ നിധി മൺപാത്രത്തിലാണ് നാം സ്വീകരിച്ചിരിക്കുന്നതെന്ന് കളിമണ്ട് കൊണ്ടുണ്ടാക്കിയ ബലഹീനമായ പാത്രം എന്നാൽ അതിലുള്ളതോ തീർത്തും സൗജന്യമായി നൽകപ്പെട്ട വലിയൊരു നിധി ഇതേക്കുറിച്ച് അവബോധമുണ്ടാകുക ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ തൻ്റെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന വിധം ഇതാണ് പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഈ പ്രചോദനം നമുക്ക് ലഭിക്കുന്നത് കൊറെന്തോസിലെ സഭയിലെ ക്രിസ്ത്യാനികളോട് പൗലോസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അത്യസാധാരണമായ വിശ്വാസത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തന ഫലമാണ് എന്ന് വ്യക്തമാക്കാനായി ഇത് പാപികളായ മനുഷ്യരിലേക്ക് ബലഹീനമായ മൺപാത്രങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവിടെ നിന്നാണ് ഈ ബന്ധത്തിൽ നിന്നാണ് ഈ ദൈവ കൃപയും യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പാപികളായ നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് രക്ഷയുടെ സംവാദം ദ ഡയലോഗ് ഓഫ് സൽവേഷൻ ഉടലെടുക്കുന്നത് രക്ഷയുടെ സംവാദം ഉടലെടുക്കുന്നത് എങ്കിലും രക്ഷയുടെ ഈ സംവാദം ഏത് തരത്തിലുള്ള സ്വയം ന്യായവത്കരണത്തെയും ഒഴിവാക്കണം നാം എന്തായിരിക്കുന്നുവോ അതേപോലെ ആയിരിക്കണം തൻ്റെ പാപങ്ങളെക്കുറിച്ച് പൗലോസ് പലതവണ ആവർത്തിച്ചു പറയുന്നു പാട്ടിലെ പല്ലവി പോലെ ശരിയല്ലേ എന്നാൽ ഞാനിത് നിങ്ങളോട് പറയുന്നു സഭയുടെ ശത്രുവായിരുന്ന ഞാൻ സഭയെ പീഡിപ്പിച്ച ഞാൻ തൻ്റെ പാപത്തിൻ്റെ ഓർമ്മകളിലേക്ക് പൗലോസ് പലതവണ തിരിയുന്നു താൻ പാപിയാണെന്ന് അദ്ദേഹത്തിനറിയാം പാപിയാണെന്ന ബോധം അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നു എങ്കിലും ആ നിമിഷത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ പാപിയായിരുന്നു ഇപ്പോൾ വിശുദ്ധനാണ് ഇല്ല ഇപ്പോഴും സാത്താൻ്റെ ഒരു മുള്ള് എൻ്റെ മാംസത്തിലുണ്ട് തൻ്റെ ബലഹീനത അദ്ദേഹം നമ്മോട് തുറന്നു പറയുന്നു നമ്മെ കാണിക്കുന്നു തൻ്റെ പാപം യേശുക്രിസ്തുവിനെ സ്വീകരിച്ച പാപിയാണ് അദ്ദേഹം യേശുക്രിസ്തുവുമായി അദ്ദേഹം സംവാദിക്കുന്നു അതിനാൽ എളിമയാണ് താക്കോൽ പൗലോസ് തന്നെ ഇത് സമർത്ഥിക്കുന്നു യേശുവിനാൽ അയക്കപ്പെട്ട അപ്പസ്തോലൻ എന്ന നിലയിൽ താൻ ചെയ്ത കാര്യങ്ങൾ തൻ്റെ സർവീസ് റെക്കോർഡ് അദ്ദേഹം പരസ്യപ്പെടുത്തുന്നു എന്നാൽ കൊട്ടുകിട്ടിയതിൻ്റെ കുറ്റപത്രം റാപ് ഷീറ്റ് എന്ന് വിളിക്കാവുന്ന പാപങ്ങളുടെ പട്ടിക അദ്ദേഹം ഒളിപ്പിക്കുന്നില്ല നമ്മൾ പുരോഹിതന്മാർക്ക് ഇതൊരു മാതൃകയാണ് നമ്മുടെ മേൽവിലാസവും വ്യക്തിവിവരണവും യോഗ്യതാ രേഖകളും മാത്രം അവതരിപ്പിച്ച് അഹങ്കരിക്കുകയല്ലാതെ മറ്റൊന്നും നാം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റുന്നു നമുക്ക് ക്രിസ്തുവിനെ രക്ഷകനായി പ്രഘോഷിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതുതന്നെ നാം വിനയമുള്ളവരായിരിക്കണം അത്യഗാധമായ എളിമയോടെ ആദ്യാന്തം നാം പാപികളാണെന്ന് അംഗീകരിക്കണം നമ്മുടെ ആദ്യത്തെ പേരും അവസാനത്തെ പേരും ഒന്ന് തന്നെ ഞാൻ പാപിയാണ് അക്കാര്യത്തിലും ഇക്കാര്യത്തിലും ഞാൻ തെറ്റ് ചെയ്തു പൗലോസ് പറയുന്നത് പോലെ ഞാൻ സഭയെ പീഡിപ്പിച്ചു അദ്ദേഹം ചെയ്യുന്നത് പോലെ ഓരോ പാപവും എണ്ണി എണ്ണി പറയുക വിശുദ്ധിയുടെ കാർഡ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കപടമായ എളിമയല്ല ആണോ അല്ല യഥാർത്ഥമായ എളിമ താഴേ തട്ടിൽ നിന്ന് ഉദിക്കുന്ന വിനയം പുരോഹിതൻ്റെ എളിമ ക്രിസ്ത്യാനിയുടെ വിനയം വളരെ ഘനീഭൂതമായിരിക്കണം മൂർത്തമായിരിക്കണം തന്നോട് തന്നെയും സഭയോടും ഇതേറ്റുപറയാൻ കഴിയാത്ത ക്രിസ്ത്യാനിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്തോ പന്തികേടുണ്ട് യേശു നമുക്ക് കൊണ്ടുവരുന്ന രക്ഷ തിരിച്ചറിയാൻ പറ്റാത്തതാണ് ആ പന്തികേടിലെ ആദ്യത്തെ പ്രശ്നം സഹോദരരെ നമുക്കൊരു നിധിയുണ്ട് രക്ഷകനായ ക്രിസ്തു യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ കുരിശ് ഇതേക്കുറിച്ചാണ് നാം അഭിമാനിക്കുന്നത് എന്നാൽ നാം അത് സ്വീകരിച്ചിരിക്കുന്നത് കളിമൺ പാത്രത്തിലാണ് നമ്മുടെ നാണക്കേടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പാപങ്ങളെക്കുറിച്ചും നമുക്ക് വമ്പ് പറയാം ഇതാണ് ക്രൈസ്തവമായ കത്തോലികമായ സംവാദം വളരെ മൂർത്തമായത് കാരണം യേശുക്രിസ്തുവിൻ്റെ രക്ഷയും വളരെ ഇന്ദ്രിയഗോചരമാണ് ഘനീഭൂതമാണ് മൂർത്തമാണ് ഒരാശയം കൊണ്ടല്ലോ യേശു നമ്മെ രക്ഷിച്ചത് ഒരു ഭൗതിക പദ്ധതി കൊണ്ടല്ലല്ലോ യേശു നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് അല്ല തൻ്റെ മാംസം കൊണ്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത് ഇന്ദ്രിയ ഗോചരമായ തൻ്റെ മാംസത്തിൻ്റെ മൂർത്തഭാവം കൊണ്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത് അവൻ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യനായി അവസാനം വരെ മാംസമായി എന്നാൽ കളിമൺ പാത്രത്തിലേ ഇത് ഗ്രഹിക്കാനും സ്വീകരിക്കാനും കഴിയൂ യേശുവുമായി കൂടിക്കാഴ്ച നടത്തിയ സമരിയാക്കാരി യേശുവിനോട് സംസാരം കഴിഞ്ഞ ശേഷം തൻ്റെ പട്ടണവാസികളോട് ആദ്യം പറഞ്ഞത് തൻ്റെ പാപത്തെക്കുറിച്ചാണ് പിന്നെ എങ്ങനെ കർത്താവിനെ സന്ധിച്ചുവെന്നും ഇക്കാര്യത്തിൽ പൗലോസ് ചെയ്തതുപോലെ തന്നെയാണ് ആ സ്ത്രീ ചെയ്തത് ആ സ്ത്രീ ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ച കാരണം അലസാന്ദ്രോ മെൻസേനി പറഞ്ഞതുപോലെ തുടങ്ങി വെച്ച ഓരത്ഭുതവും കർത്താവ് പൂർത്തിയാക്കാത്തതായി ഞാൻ കണ്ടിട്ടില്ല ഈ സ്ത്രീയിൽ കർത്താവ് തുടങ്ങി വെച്ച അത്ഭുതം അവൻ സ്വർഗത്തിൽ നിവർത്തിയാക്കിയിട്ടുണ്ടാകും യേശുക്രിസ്തുവിൻ്റെ തേജസ്സാർന്ന രഹസ്യം കൊണ്ടുനടക്കാനും ഗ്രഹിക്കാനും നാം മൺപാത്രങ്ങളായിരിക്കണം ഇത്തരം മൺപാത്രങ്ങളായിരിക്കാനുള്ള വരം ഈ സ്ത്രീയോട് നമുക്ക് ചോദിക്കാം ഹോ ഓർത്താവേ ഭർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും പാപികളാണ് ഇപ്പോഴും പാപികളാണ് മൺപാത്രങ്ങളാണ് എന്നാൽ ആ രക്ഷ ഞങ്ങളിലേക്ക് പകർന്നു കഴിഞ്ഞിരിക്കുന്നു ആ നിധി ഞങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ദൈവമേ ഈ രഹസ്യങ്ങൾ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിന് ഞങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ എളിമപ്പെടുത്തണമേ ഞങ്ങളുടെ സകല പാപങ്ങളും കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് മോചനദ്രവ്യം കൊടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങളിപ്പോഴും മൺപാത്രങ്ങളായ ഞങ്ങളിൽ ഇനിയും പാപത്തിൻ്റെ ബലഹീനതകളുണ്ട് പോലെ ഞങ്ങൾ ബലഹീനരാണ് ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ അവിടുത്തെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രൈസ്